2019-ലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ നയനായ മരക്കാർ അറബിക്കളുടെ സിംഹം, റിജോ ജോസ് പല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ട്, ആഷിഖ് കപൂറിന്റെ വൈറസ്, മധു സി നാരായണന്റെ കുമ്പളങ്ങി നൈറ്റ്സ് അടക്കം 17 മലയാള ചിത്രങ്ങളാണ് അന്തിമ റൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഒത്തേ സെരിപ്പ് സൈസ് 7 എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തമിഴ് നടൻ പാർത്ഥിപ്പനെ മികച്ച നടനുള്ള മത്സരത്തിലുണ്ടെന്നാണ് സൂചന. അസുരലിലെ പ്രകടനത്തിന് ധനുഷിനെയും പരിഗണിക്കുന്നു. സംവിധാനം, കലാ സംവിധാനം, വസ്ത്രാലങ്കാരം തുടങ്ങിയ വിഭാഗങ്ങളിൽ മരക്കാർ മത്സരിക്കുന്നു. കോവിഡ് മൂലം 2019 പുരസ്കാരങ്ങൾ കഴിഞ്ഞ വർഷം പ്രഖ്യാപിക്കാനായിരുന്നില്ല. സംസ്ഥാന പുരസ്കാരത്തിന് മികച്ച മത്സരം കാഴ്ചവെച്ച ചിത്രങ്ങൾ തന്നെ ദേശീയ പുരസ്കാരത്തിനും പോരാടുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ നോക്കിക്കാണുകയാണ് മോഹൻലാലിന്റെ മരക്കാർ അറബിക്കളുടെ സിംഹം എന്ന ചിത്രത്തെ. സംവിധാനം, കലാ സംവിധാനം, വസ്ത്രാലങ്കാരം തുടങ്ങിയ വിഭാഗങ്ങളിലാണ് മരക്കാർ മത്സരിക്കുന്നത്. നേരത്തെ നടന്റെ കാറ്റഗറിയിലും മരക്കാർ ഉണ്ടായിരുന്നു. ഏതായാലും മരക്കാരന് ദേശീയ പുരസ്കാരം ലഭിക്കുമെന്ന് തന്നെയാണ് ഒട്ടുമിക്ക സിനിമയ്ക്കുള്ളിലെയും സൂചനകൾ. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി എല്ലാം അറിയാം. മരക്കാരിലൂടെ മലയാളത്തിലേക്ക് ഒരു ദേശീയ പുരസ്കാരം എത്തുമോ എന്നതും അതോ മറ്റു മലയാള ചിത്രങ്ങളിൽ നിന്നും ഒരു ദേശീയ പുരസ്കാരം പ്രതീക്ഷിക്കാമോ എന്നതുമൊക്കെ കണ്ടുതന്നെ അറിയാം. എന്തായാലും മോഹൻലാൽ ആരാധകർ വലിയ ആവേശത്തിലാണ് ഇപ്പോൾ.